എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ഹോം മെയ്ഡ് ഹോർലിക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ഒന്നും പറയുന്നില്ല, എന്നാലും പ്രസന്റ് നമ്മൾ ഇത് ടേസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്തുകൊണ്ട് നമുക്കൊരു ഹോർലിക്സ് എങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ്. ഇതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ, മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്ത പഞ്ചസാര ഉണ്ട്. പിന്നെ നമ്മൾ പീനട്ട് കടല കപ്പലണ്ടി എന്ന് പറയും, അതൊരു കാൽ കപ്പോടെ എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ടേബിൾ സ്പൂണാണ് മറ്റേ കൊക്കോ പൗഡറാണ് കേട്ടോ. പിന്നെ ഒരു കപ്പ് പാൽപ്പൊടിയുണ്ട്, ഒരു കപ്പ് ആട്ടപ്പൊടിയുണ്ട്, അതേമാതിരി തന്നെ ഒരു അരക്കപ്പോളം. അരക്കപ്പ് ഇത് നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇതൊക്കെ ചേർക്കട്ടെ. ഇത് ബദാമാണ്, ഇതിപ്പോൾ ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ്, ഈ ഒരു ആറ് ഐറ്റംസ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഹോർലിക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെടിച്ചിട്ടുണ്ട്. പാനിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിൻ്റെ ശേഷം മാത്രം ഗോതമ്പ് പൊടി അതിൽ ആഡ് ചെയ്യാം. വെള്ളത്തിൻ്റെ നനവുണ്ട്, ഇത് പെട്ടെന്ന് കേടുവന്ന് പോകട്ടു. ഇനി ഇത് ചെറുതായി കളറ് മാറുന്നത് വരെ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറുണ്ടോ, നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, നമ്മൾ വല്ലാണ്ട് കരിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി എൻ്റെ ഇത് കുറച്ച് അധികം ഉണ്ട്, ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് വറക്കുന്നത് കേട്ടോ. നമ്മളെ കപ്പലണ്ടി വറക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് വറുത്ത കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രഷ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് ഈ ബദാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് ആഡ് ചെയ്യാം. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിക്കുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കടല വറുത്ത് തൊലി കളഞ്ഞു വെച്ചത് അതും കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബദാമും കൂടി ആഡ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ഈ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. പാൽപ്പൊടി നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, പാൽപ്പൊടി രണ്ടാമതൊന്ന് മിക്സ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്കിപ്പോൾ ഒന്ന് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാൽപ്പൊടി കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനർ എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ രണ്ടും പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതേപോലെ സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. കാരണം എൻ്റെ സാധാരണ ഒരു മിക്സിയാണ് ചേർത്തോട്ടെ, കറക്റ്റായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഒന്ന് രണ്ടും പാടൊന്ന് മിക്സായി വന്നു. ഞാൻ കുറേശ്ശെ തരി ഉണ്ട് കണ്ടോ, ഇത്രയും തരിയൊക്കെ അതിലുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാം. ഇതിന് വേണ്ടി നമ്മൾ ഈ തരി ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഹോർലിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, നമ്മൾ വാങ്ങുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് പാകമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, നമ്മൾ അതിനുള്ള ടേസ്റ്റ് കൂടെ ഉള്ളതൊന്നും ചേർത്തിട്ടൊന്നുമില്ല. എന്നാലത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതൊന്നുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് നോക്കാം. അങ്ങനെ നമുക്ക് ഹോർലിക്സ് ഉണ്ടാക്കി നോക്കാം. അതിന് രണ്ട് കപ്പ് ഞാനെടുത്ത് സ്പൂൺ എടുത്തിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ചൂടുവെള്ളം കൂടി ഒഴിക്കാം, തിളച്ച വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഹോർലിക്സിൻ്റെ തന്നെ നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഷുഗർ വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ആഡ് ചെയ്യണ്ടേ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.